വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ മാലിന്യ സംസ്കരണത്തിൽ മൂന്നാർ ഒരു മാതൃകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ മന്ത്രി പറയുന്നത് പോലെ അത്ര മാതൃകാപരമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ മാലിന്യം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. മൂന്നാറിന്റെ പ്രൗഢിയായ പടയപ്പ അടക്കമുള്ള വന്യജീവികൾ ഈ മാലിന്യങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത്. മാലിന്യ പ്ലാന്റിൽ നിന്നും എന്തുകൊണ്ടാണ് ഒരു കാട്ടാനയ്ക്ക് തീറ്റ തേടേണ്ടി വരുന്നത്? അതും മൂന്നാറുകാരുടെ പ്രിയപ്പെട്ട പടയപ്പയ്ക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവന്റെ ശീലം ഇതാണ്. ആനകളുടെ ആവാസ മേഖലയായ കല്ലാറിലാണ് മൂന്നാർ പഞ്ചായത്തിന്റെ ഈ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ടും ആന കയറാതിരിക്കാൻ മതിയായ ഒരു മതിൽ പോലും ഇതിനില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറ്റുവാണെങ്കിൽ ഇവിടുത്തെ വലിയ ജീവമാനം രക്ഷപ്പെടും. ഇത് മാത്രമല്ല, ആന മാത്രമല്ല, കാട്ടുപോത്തുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാ മൃഗങ്ങളുണ്ട്. അത് ദയവായിട്ട് ഇതൊന്ന് മാറ്റാനുള്ള എല്ലാ നിയമങ്ങളും സർക്കാരും കൂടി ഇത് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. ഞങ്ങളുടെ നാട്ടുകാർ രക്ഷപ്പെടാനുള്ള സംവിധാനം ഉണ്ടാകും. പ്രതിദിനം 6 ടൺ മാലിന്യം മൂന്നാറിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഇതെല്ലാം സംസ്കരിക്കേണ്ടത് ഈ മാലിന്യ പ്ലാന്റിലാണ്. എന്നാൽ ഇതിനുള്ള ശേഷി ഈ പ്ലാന്റിനില്ല. കാട്ടാന മാത്രമല്ല, കാട്ടുപോത്തുകളുടെയും മേച്ചിൽപ്പുറമാണ് ഈ പ്രദേശം. പടയപ്പ പ്ലാസ്റ്റിക് ആണോ തിന്നുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയരാം. ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ മറ്റ് മാലിന്യങ്ങൾ തിന്നുമ്പോൾ പ്ലാസ്റ്റിക്കും ആനയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതിനുള്ള തെളിവ് ആനയുടെ പിണ്ടത്തിൽ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ കാലയളവിൽ മൂന്നാറിൽ നിരവധി കാട്ടാനകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ഇവയുടെ പലതിൻ്റെയും വയറിനുള്ളിൽ നിന്ന് പ്ലാസ്റ്റിക്കും ലഭിച്ചിരുന്നു. മൂന്നാറിലെ ഏറ്റവും ജനപ്രിയനായ കാട്ടാന പടയപ്പയാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം തേടിയാണ് ഇവൻ ജീവിക്കുന്നത്. എത്ര നാൾ ഈ വന്യജീവിക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷിച്ച് ജീവിക്കാൻ കഴിയും? അധികം വൈകാതെ മൂന്നാറിൽ പടയപ്പ എന്ന ജനപ്രിയനായ ഒരു കാട്ടാന ജീവിച്ചിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വന്നേക്കാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.